അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ഒരുപാട് മരണ വാർത്തകൾ കേൾക്കുന്നവരാണ് നാം. ചിലതറിയുമ്പോൾ ഇങ്ങനെയുള്ള മരണം നമുക്ക് വിധിക്കരുതേ പടച്ചവനെ എന്ന് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ചില മരണങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെയുള്ള നല്ല മരണങ്ങൾ നമുക്ക് ലഭിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകാറുമുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു മരണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. കൃത്യമായി പറഞ്ഞാൽ 2011 റമദാൻ 11 നമ്മോട് വിട പറഞ്ഞ ഷെയ്ഖുന നരിക്കോട് ഉസ്താദ്, ഉസ്താദിൻ്റെ പള്ളിയിൽ നടക്കുന്ന ജലാലിയ റാത്തീബിൻ്റെ മജ്ലിസ്, റമദാൻ 11 വ്യാഴാഴ്ച അസറിന് ശേഷം ഉസ്താദ് അവിടെ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകൾക്ക് ദിക്ര ചൊല്ലിക്കൊടുക്കുകയാണ്. ഉസ്താദ് ഐത്തിക്കാഫിലാണ്, വുളൂയിലാണ്. അങ്ങനെ എല്ലാവരുടെയും കൺമുൻപിൽ വെച്ച് ദിക്ര ചൊല്ലിക്കൊണ്ട്, ദിക്ര ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് ഉസ്താദ് അവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സാധാരണ മരിക്കാൻ കിടക്കുന്നവർക്ക് അടുത്തുള്ളവർ ദിക്ര ചൊല്ലിക്കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഉസ്താദിൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. എത്ര സുന്ദരമായ മരണമാണ്, കേട്ടവർ കൊതിച്ചു പോകുന്ന മരണം. റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് ഐത്തിക്കാഫിരുന്ന് വുളു എടുത്ത് പള്ളിയിൽ വെച്ച് എല്ലാവർക്കും ദിക്ര ചൊല്ലിക്കൊണ്ടുള്ള മരണം അള്ളാഹു നമുക്കും ഇങ്ങനെയുള്ള സൽമരണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ഉസ്താദിന് ഇത് ലഭിക്കാൻ കാരണം ഉസ്താദിൻ്റെ നന്മകളാണ്. ഉസ്താദിനെ അറിയുന്നവർക്കറിയാം, ഉസ്താദ് കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ. സദാസമയവും ദിക്റിലായിരിക്കും, ഔറാദുകളിലായിരിക്കും. ഉസ്താദിൻ്റെ അടുക്കലേക്ക് പലരും വിഷമങ്ങൾ വന്ന് പറയുമ്പോൾ, രോഗമുള്ളവർ മന്ത്രിക്കാൻ വേണ്ടി പറയുമ്പോൾ ഉസ്താദിൻ്റെ കയ്യിൽ തസ്ബീഹിമാർ ഇങ്ങനെ ചലിക്കുന്നുണ്ടാകും, ഉസ്താദിൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോഴും എല്ലാ സമയത്തും ഉസ്താദ് ദിക്റിലാണ്, സ്വലാത്തിലാണ്. ഉസ്താദിൻ്റെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അത് മുടങ്ങാതെ ദായിമായി കൃത്യമായി ചെയ്യുക എന്നതായിരുന്നു. നമ്മെപ്പോലെ ഒരു ദിവസം തഹജ്ജ് നിസ്കരിച്ച്, ദുഹ നിസ്കരിച്ച് പിന്നീട് അത് മുടങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ദിക്റുകൾ സലാത്തുകൾ ചൊല്ലി അതില്ലാതാകുന്ന ഒരു പ്രവർത്തനമായിരുന്നില്ല ഉസ്താദിൻ്റേത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് കാണാം, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് നിത്യമായി ചെയ്യുന്നതാണ്, അതെത്ര കുറച്ചാണെങ്കിൽ പോലും. അപ്പോൾ ഉസ്താദിൻ്റെ പ്രത്യേകത ചെയ്യുന്നതൊക്കെ കൃത്യമായി മുടങ്ങാതെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ വലിയ മാതൃകയായിരുന്നു ഉസ്താദ്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങളായും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കലും ഉസ്താദിൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ഉസ്താദിൻ്റെ വാക്കുകൾക്ക് വലിയ അസറാണ്, വലിയ പ്രതിഫലനമാണ് ഉണ്ടായതെന്ന് പലരും അനുഭവത്തിന് വെളിച്ചത്തിൽ പറയുന്നുണ്ട്. ഉസ്താദിനെ സമീപിച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറയുമ്പോൾ ഉസ്താദ് അതിനൊക്കെ കൃത്യമായ പരിഹാരവും അതിനുള്ള ഉത്തരവും നൽകുമായിരുന്നു. രോഗികളാണെങ്കിൽ മന്ത്രിച്ചു കൊടുത്ത് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ശമനമായിരുന്നു, അത്താണിയായിരുന്നു ഉസ്താദ്. അങ്ങനെ എല്ലാ നിലക്കും സുന്നത്തെ മഅത്തിൻ്റെ പ്രവർത്തകർക്ക് വലിയ നഷ്ടമാണ് ഉസ്താദിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ റമദാൻ 11 ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ നാമും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റമദാൻ 9 2020 ഇവിടെ പറഞ്ഞ നമുക്കൊക്കെ പ്രിയങ്കരനായ ലിയാ ഉൽ മുസ്തഫ മാട്ടുൽ തങ്ങളുപ്പാപ്പ ഉസ്താദിൻ്റെ പേരിലും എല്ലാവരും ഫാത്തിഹകളും ഇഖ്ലാസുകളും ഓതി ഹദിയ ചെയ്യണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല എല്ലാ മഹാന്മാരുടെയും ദർജകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അവിടൊക്കെ ബർക്കത്തുകൊണ്ട് നമുക്കും നല്ല മരണം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.